എങ്ങനെയുണ്ടായിരുന്നു പാട്ട് കേട്ടിട്ട് ഈ ഒരു പാട്ട് വരുന്ന സമയത്ത് ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ ഡു യു ഫീൽ? ഐ ഫൈൻഡ് ഇറ്റ് വെരി റൊമാൻറ്റിക്. നല്ലൊരു സ്വീറ്റ് സോങ് ആണ്. വിഷ്വൽസ് ഭയങ്കര ക്യൂട്ട് ആണ്. കാണാൻ തോന്നുന്നു നമുക്ക്. സിനിമയും കാണാൻ തോന്നും അല്ലേ? ഇതിനകത്ത് ഏതായിരുന്നു ഒരു മൃദുല രണ്ട് ഒരു പ്രേമ പ്രേമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും ഒരു പോർട്രേ ചെയ്ത് സിനിമയിൽ കൊണ്ടുവരിക, അതിൻ്റെ വിഷ്വൽസ് വരിക എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും പ്രണയങ്ങൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരുടേതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം? ഓരോരുത്തരുടെ പ്രേമവും പേഴ്സണൽ അല്ലേ, അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ട് പ്രേമങ്ങൾ അടിപൊളിയായിരിക്കും. ഓക്കേ, സോ നമുക്ക് ശരിക്കും പറയാം സ്ക്രീനിൽ ഈ പാട്ട് മാത്രമല്ല ഇതിനപ്പുറമുള്ള കാര്യങ്ങളും നിറഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ടും. തീർച്ചയായും. ഓക്കേ, അപ്പൊ താങ്ക് യു സോ മച്ച്. പ്ലീസ് ദാറ്റ് വാസ് ഷാനെ കാണാൻ വേണ്ടി പോയപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതെന്നറിയോ, ഇതിൽ നല്ല പാട്ടുകളായിരിക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഫിലിം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. നമ്മുടെ പഴയ കാലക്കാരൻ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂവിയാണിത്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് പാട്ടിനാണ്. കാരണം ഞാൻ ശരിയാണ്, വിവേക് പറഞ്ഞത് ശരിയാണ്, പാട്ടിന് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഇതേ ഞാൻ ഷാനോട് ആദ്യം പറഞ്ഞത്, ഓരോ നിമിഷവും ഷാനെ കാണുമ്പം നന്നായിരിക്കണം നന്നായിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അല്ലേ ഷാൻ? ഉറപ്പായിട്ടും, ഒരു സംശയമില്ല, ഉറപ്പായിട്ടും. നമ്മൾ 7-8 പാട്ടുകളുണ്ട് മൊത്തം സത്യം. എല്ലാം നല്ല നല്ല പാട്ടുകളാണ്. എന്തായാലും നമുക്ക് കാണാം. ഡെഫിനറ്റ്ലി. ജോസേട്ടാ, ഇവിടെ നിന്ന് എന്താ ഇൻപുട്സ് പോയത് അങ്ങോട്ട്? അല്ലേ, അത് ഹായ് എവരിബഡി. പിന്നെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഷാനെ വിളിച്ച് എപ്പോഴും ചോദിക്കുമായിരുന്നു നല്ലതായോ നല്ല പാട്ടാണോ. വിളി കൂടിയ അവസാനം ഷാനെ വേറെ കോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ. കാരണം എപ്പോൾ വിളിച്ചാലും കോള് ബിസിയാ, കാരണം രഞ്ജിത്ത് വിളിച്ചോണ്ടിരിക്കണോ. അപ്പം ഈ പടം നമ്മൾ കമ്മിറ്റ് ചെയ്തത് ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഷാൻ റഹ്മാൻ ഇതിൻ്റെ അകത്തേക്ക് പിച്ചിങ് ചെയ്തു. അന്നേരം തന്നെ നമ്മൾ സരിഗമയായിട്ട് സംസാരിച്ചു, സരിഗമായിട്ട് കവർ ചെയ്തു. നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഷൂട്ടിന് മുമ്പ് തന്നെ കച്ചവടം ചെയ്ത് പരിപാടി തുടങ്ങി. അത് ഷാനിൻ്റെ ആ മാജിക്ക് വർക്കൗട്ട് ചെയ്യും എന്നുള്ള എല്ലാവരുടെയും വിശ്വാസമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടേക്കുന്ന പാട്ടുകളാണേലും ഈ അടുത്ത് പുറത്തു വന്ന ഫസ്റ്റ് സോങ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ അകത്ത് ആ ഷാൻ മാജിക് ഉണ്ട്. ലിറിക് വീഡിയോ കേട്ടിരുന്നു. ബിജിത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സോൾമേറ്റ് ആണെന്ന് പറയാം. ബിജിത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളിൽ ഒരാളാണ്. ബിജിത്ത് എന്ത് സിനിമ ചെയ്താലും എനിക്കിഷ്ടമാകും എന്നുള്ള ഉറപ്പാണ്. ഷാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സെൻസേഷണലായിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ്. ലിറിക് റൈറ്റേഴ്സും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഹരി ആയാലും മനു ആയാലും നിധീഷ് നടേരി ഈ അടുത്ത കാലത്ത് ഇടയ്ക്ക് ലിറിക് റൈറ്റേഴ്സാണ് എനിക്ക് സോളുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. നിധീഷ് ആകാശമായുള്ള എഴുതി എന്നെ അങ്ങനെ ഓർമ്മിപ്പിച്ച ആളാണ്. അതുപോലെ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന എൻ്റെ ഒരു മറ്റൊരു സോൾമേറ്റാണ് രാം ശരത്. പുതിയ അടുത്ത പടം ശരത്തിനെ വിളിക്കാം. ശരത്ത് വരൂ. രാം ശരത്ത് പ്ലീസ്. പ്ലീസ് ശരത്തിൻ്റെ പാട്ടുകളും ചെയ്യുന്ന ഡെബ്യൂ സിനിമ ഇറങ്ങാൻ പോവാണ്, തട്ടാശ്ശേരി കൂട്ടം. അങ്ങനെ ഒരുപാട് ഒരുപാട് ആത്മ സുഹൃത്തുക്കളുള്ളൊരു പ്രോജക്റ്റാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് മിസ്റ്റർ രഞ്ജിത്തും മിസ്റ്റർ ജോസും ഇനി മുമ്പത്തെ വെള്ളം നിർമ്മിച്ച നിർമ്മാതാക്കളാണ്.